ചില ഡോക്ടർമാർ ചില രോഗികളോട് ഒരു കൊലയാളിയുടെ സഹായം തേടാൻ പറയാറുണ്ട് എങ്കിൽ ഏതാണ് കൊലയാളി അതായത് ചില ഡോക്ടർമാർ ചില രോഗികളോട് ഒരു രോഗി ഒരു കൊലയാളിയുടെ സഹായം തേടാൻ പറയാറുണ്ട് എങ്കിൽ ഏതാണ് കൊലയാളി എന്നുള്ളതാണ് ഉത്തരം മറ്റൊന്നുള്ള ഉത്തരം പെയിൻ കില്ലറാണ് വേദന സംഹാരി എന്ന് പറയും അല്ലേ വേദന സംഹാരിക്ക് ഇംഗ്ലീഷ് പറയുന്നത് പെയിൻ കില്ലർ കില്ലർ എന്ന് പറഞ്ഞ എന്താണ് കൊലയാളി അല്ലേ കിൽ കില്ലർ കില്ലർ എന്ന് പറഞ്ഞാൽ കൊലയാളി അതായത് ഈ മത്സ്യ മത്സ്യബന്ധനക്കാർ അതായത് കടലിൽ പോയിട്ട് മത്സ്യം പിടിക്കുന്ന ആൾക്കാരാണ് വല എറിഞ്ഞിട്ട് മത്സ്യം പിടിക്കുന്നത് അല്ലേ പിന്നെ നമ്മൾ കരയിൽ നിന്നാണെങ്കിൽ നമ്മൾ ചൂണ്ടയിട്ട് മീൻ പിടിക്കാറുണ്ട് പക്ഷേ വലയിട്ട് മത്സ്യം പിടിക്കുന്നത് കടലിൽ പോകുന്ന അല്ല കടലിൽ പോകുന്ന മത്സ്യബന്ധന ജോലി ചെയ്യുന്ന ചേട്ടന്മാരാണ് സഹോദരങ്ങളാണ് ഈ വല ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ ഈ പിന്നെ കൊപ്പര അല്ലെ തേങ്ങയ്ക്ക് ഉണക്കാൻ വേണ്ടിയിട്ട് കാക്കയൊന്നും കൊത്തിക്കൊണ്ടുപോയിരിക്കുമ്പോൾ നമ്മൾ ഈ വലയിട്ട് നമ്മൾ ഉണക്കാറുണ്ട് അതുപോലെ നമ്മുടെ കിടന്നുറങ്ങുമ്പോൾ കൊതുകിൽ നിന്ന് ശല്യം കൊതുകിൻ്റെ ശല്യത്തിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടി നമ്മൾ കൊതു നമ്മൾ ഉപയോഗിക്കാറുണ്ട് അല്ലേ ഇതൊക്കെ നമ്മൾ വല ഉപയോഗിച്ചാണ് നമ്മൾ കാര്യങ്ങൾ പറയുന്നത് ചോദ്യമായിരുന്നു കഴിഞ്ഞ ബസ്സുള്ള ചോദ്യം അതായത് വല ഇല്ലാതെ തന്നെ വല വീശി പിടിക്കുന്ന ആരാണ് പറയും വല വീശി പിടിച്ചു വല വീശി വീശിപ്പിടിച്ചു എന്ന് പറയും പക്ഷേ കയ്യിൽ വലയൊന്നും ഉണ്ടാവില്ല ഉത്തരം എന്താണെന്നാണ് ഉത്തരം ഇതാണ് പോലീസുകാരാണ് പോലീസുകാർ അതായത് പിടികെട്ടാപ്പുള്ളിയെ പോലീസുകാർ വലവീശി പിടിച്ചു ഏ ഇല്ലെങ്കിൽ ഇത്ര പേരെ പോലീസ് വലവീശി പിടിച്ചു എന്ന് പറയും പക്ഷേ പോലീസുകാരുടെ കയ്യിൽ ഇന്നവർ വല കണ്ടിട്ടുണ്ടാവും ഇല്ലല്ലോ പക്ഷെ അവർ കൂട്ടമായിട്ട് പോയിട്ട് തന്ത്രപൂർവ്വം എന്താ പറയുക കുറ്റവാളികളെ കെണിയിൽപ്പെടുത്തിയിട്ട് അവരെ അറസ്റ്റ് ചെയ്യുന്നതിനാണ് വലവീശി പിടിച്ചു വലവീശി പിടിച്ചു എന്ന് പറയുന്നത് അപ്പോൾ കയ്യിൽ വലയില്ലാതെ തന്നെ വലവീശി പിടിച്ചു എന്ന് പറയുന്ന ആരെയാണ് എന്നാണ് ചോദ്യം ഉത്തരം പോലീസുകാരാണ് ഏറ്റവും അപകടകാരിയായ മകൻ ഏത് എന്നുള്ളതാണ് ചോദ്യം ഏറ്റവും അപകടകാരിയായ മകൻ ഏത് എന്നാണ് ചോദ്യം ഉത്തരം മറ്റൊന്നല്ല പോയിസൺ ആണ് പോയിസൺ സൺ എന്ന് പറഞ്ഞാൽ മകൻ പോയിസൺ പോയിസൺ എന്ന് പറഞ്ഞാൽ വിഷമല്ല അറിയില്ല പോയിസണിൻ്റെ വിഷമാണ് അപ്പം ഏറ്റവും അപകടകാരിയായ സമ്മ മകൻ ഏതാണ് ഉത്തരം പോയിസൺ സൺ എന്ന് പറഞ്ഞാൽ മകൻ എല്ലാ ആളുകളുടെയും തലയിലുള്ള പേരിൻ്റെ കൂടെയുള്ള പേര് ഏതാണ് അതായത് എല്ലാവരുടെയും തലയിലുള്ള പേരിൻ്റെ കൂടെയുള്ള പേര് ഏത് എന്നുള്ളതാണ് കഴിഞ്ഞ എപ്പിസോഡ് നമ്മൾ ചോദിച്ചു ചോദിച്ചോ ചോദ്യം ഉത്തരം എന്താണെന്ന് അറിയുമോ ഇതാ ഈ സംഭവമാണ് അതായത് മൂർത്തി എന്ന് പറയും അല്ലേ കൃഷ്ണമൂർത്തി രാമമൂർത്തി അങ്ങനെ ഈ മൂർത്തി എന്ന് പറയുന്നത് പേരിൻ്റെ കൂടെ പേരുള്ള ഒരു പേരാണ് മൂർത്തി എന്ന് പറയുന്നത് തലയുടെ നെറിഭാഗം അത് കൃത്യമായ നടുമധ്യ മധ്യഭാഗത്തിലാണ് നമ്മൾ മൂർത്തി മൂർത്തി എന്ന് പറയുന്നത് ഈ മൂർത്തി എന്ന് പറയുന്നത് പേരിൻ്റെ കൂടെയുള്ള രാമമൂർത്തി കൃഷ്ണമൂർത്തി അങ്ങനെ പല മൂർത്തികളുണ്ട് അതാണ് അതിൻ്റെ കറക്റ്റ് ആൻസറ് പേരിൽ പാദരക്ഷയുള്ള ആഘോഷം ഏത് എന്നാണ് ചോദ്യം പേരിൽ തന്നെ ഒരു പാദരക്ഷയുള്ള ആഘോഷം ഏത് എന്നാണ് ചോദ്യം അപ്പം ആഘോഷം മറ്റൊന്നുമല്ല ആഘോഷം ഏതാണ് ആണ് വിഷു അല്ലേ വിഷു എന്ന് പറഞ്ഞാൽ അവസാനം തന്നെ ഷു എന്ന് പറയുന്ന പാദരക്ഷയുടെ പേര് വരുന്നത് വിഷു എന്ന് പറയുമ്പോൾ ഷു അതിലുണ്ട് അപ്പം പാദരക്ഷ പേരുള്ള ആഘോഷം ഏതാണ് ഉത്തരം വിഷു ആണ്